നമസ്കാരം. നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ കോൺഗ്രസിന്റെ പല രാഷ്ട്രീയ തീരുമാനങ്ങളെയും സ്വാധീനിച്ചത് മഹാത്മാഗാന്ധിയുടെ ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു. പക്ഷെ പലപ്പോഴും ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി കോൺഗ്രസ് സ്വീകരിച്ചത് മുസ്ലിം പ്രീണനമായിരുന്നു. ഖിലാഫത്തിന്റെ കാലം മുതൽ കോൺഗ്രസ് നടത്തിയ ഇത്തരം പ്രവർത്തനങ്ങളാണ് മതത്തിന്റെ പേരിൽ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിച്ചതും പ്രാപ്തരാക്കിയതും അവസാനം രാജ്യം തന്നെ വിഭജിക്കപ്പെട്ടതും. അപ്രകാരം കോൺഗ്രസ് സ്വീകരിച്ച മുസ്ലിം അപ്പീസ്മെന്റ് പൊളിറ്റിക്സിന്റെ രണ്ടുദാഹരണങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഹൈദരാബാദ് ഒരു നാട്ടുരാജ്യമായിരുന്നു. 1938 കാലഘട്ടത്തിൽ അവിടുത്തെ നൈസാമായിരുന്നു സർ ഒസ്മാൻ അലി ഖാൻ. അദ്ദേഹം ലോക മുസ്ലിങ്ങളുടെ ഖലീഫയാകുവാൻ ഒരു ശ്രമം നടത്തിയ വ്യക്തി കൂടിയായിരുന്നു. ഹൈദരാബാദ് മുസ്ലിം ഭരണത്തിലായിരുന്നുവെങ്കിലും അവിടുത്തെ ജനസംഖ്യയുടെ 90% ഹിന്ദുക്കളായിരുന്നു. 1938 കാലഘട്ടത്തിൽ ഹൈദരാബാദിലെ കമ്മ്യൂണൽ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. അവിടുത്തെ മുസ്ലിം സംഘടനകൾ വലിയ തോതിൽ മതംമാറ്റം നടത്തിയിരുന്നു. എല്ലാ ഗവൺമെന്റ് തസ്തികകളിലും മുസ്ലിങ്ങളെ മാത്രം എടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സിവിൽ സർവീസിൽ നിന്നും ഹിന്ദുക്കൾ സിസ്റ്റമാറ്റിക്കലി നീക്കം ചെയ്യപ്പെട്ടു. ക്വാളിഫൈഡായ മുസ്ലിം അപേക്ഷകർ വരുന്നത് വരെ തസ്തികകൾ ഒഴിച്ചിടും. 90% ആൾക്കാരുടെയും മാതൃഭാഷ തെലുഗു ആയിരിക്കുമ്പോൾ 10% ആൾക്കാർ മാത്രം സംസാരിക്കുന്ന ഉറുദു ഔദ്യോഗിക ഭാഷയാക്കി. നൈസാമിന്റെ ഭരണത്തിൽ ഹിന്ദുക്കളുടെ സാക്ഷരത 2.6% മുസ്ലിങ്ങളുടേത് 8.6% പൊതുസ്ഥലത്ത് ഹിന്ദുക്കൾക്ക് മതപരമായ ആഘോഷങ്ങൾ നടത്തുവാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അവർക്ക് വീട്ടിനുള്ളിലിരുന്ന് ആരാധന നടത്തുവാൻ മാത്രമേ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ക്ഷേത്രങ്ങൾ പണിയുവാനോ പഴയത് പുതുക്കി പണിയുവാനോ അനുവാദം ഉണ്ടായിരുന്നില്ല. ഹിന്ദു സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായാൽ ആരും ചോദിക്കുവാനുണ്ടായിരുന്നില്ല. നൈസാം ബ്രിട്ടീഷ് ഗവൺമെന്റ് ശല്യമുണ്ടാക്കാത്തിടത്തോളം കാലം അവർ ഇതിലൊന്നും ഇടപെട്ടില്ല. ആദ്യകാലത്ത് അല്പമെങ്കിലും പ്രതിരോധം തീർത്തത് ആര്യ സമാജം മാത്രമായിരുന്നു. ഹിന്ദു മഹാസഭ ഇടപെട്ടതോടെ ഹൈദരാബാദിലെ ഈ വംശീയ അധിനിവേശത്തെ ഒരു ദേശീയ പ്രശ്നമാക്കി മാറ്റിയെടുക്കുവാൻ സാധിച്ചു. ഹിന്ദു മഹാസഭയുടെ ഒരു പ്രതിനിധി സംഘത്തെ കാണുവാൻ പോലും നൈസാം കൂട്ടാക്കിയിരുന്നില്ല. തുടർന്ന് സവർക്കർ ഒരു 4 സംഘത്തെ ഹൈദരാബാദിലേക്ക് അയച്ചു. അവർ ഹൈദരാബാദിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച ഒരു വിശദമായ റിപ്പോർട്ട് എഴുതി തയ്യാറാക്കി. ആ റിപ്പോർട്ടാണ് ഭാരതത്തിന്റെ പൊതുബോധത്തിന് മുന്നിൽ ഹൈദരാബാദ് പ്രശ്നം ആദ്യമായി കൊണ്ടുവരുന്നത്. സവർക്കറിന്റെ നേതൃത്വത്തിൽ ഹിന്ദു മഹാസഭ വലിയ നിയമലംഘന സമരങ്ങൾ നടത്തി. ഏതാണ്ട് 3000 പ്രക്ഷോഭകർ ജയിലിലടയ്ക്കപ്പെട്ടു. നൈസാമിനെ എതിർക്കുന്നത് ഹിന്ദു മുസ്ലിം യൂണിറ്റി തകർക്കുമെന്ന് ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും നിർദ്ദേശപ്രകാരം ഹൈദരാബാദ് കോൺഗ്രസ് കമ്മിറ്റി ഈ സമരങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നു. അത് കോൺഗ്രസിന്റെ സ്വാഭാവിക സ്വഭാവമായിരുന്നു. ഇത്തരം പല അവസരങ്ങളിലും ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെ പേര് പറഞ്ഞ് കോൺഗ്രസ് പുറകോട്ട് പോയിട്ടുണ്ട്. സവർക്കറിനെ സംബന്ധിച്ച് ഹിന്ദു മഹാസഭയ്ക്ക് 3 കൂട്ടരെയാണ് എതിർക്കേണ്ടിയിരുന്നത്: ബ്രിട്ടീഷുകാരെ, മുസ്ലിം ലീഗിന്റെ ഇസ്ലാമിസ്റ്റ് ടെൻഡൻസീസ്, മറ്റൊന്ന് കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനം. കോൺഗ്രസിനുള്ളിലെ മുസ്ലിം നേതാക്കൾ ഹിന്ദു മഹാസഭയ്ക്കെതിരായിരുന്നു. അവരും പറഞ്ഞുകൊണ്ടിരുന്നത് നൈസാമിന്റെ വൃത്തികേടുകളെ എതിർക്കുന്നത് ഹിന്ദു മുസ്ലിം യൂണിറ്റി തകർക്കും എന്നായിരുന്നു. 1938 ഒരു പ്രസംഗത്തിൽ സവർക്കർ അന്ന് കോൺഗ്രസ് ഹിന്ദുക്കളോട് കാണിച്ചിരുന്ന സമീപനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കോൺഗ്രസ് ഹിന്ദുക്കളോട് പറയുന്നത്, കൊള്ളയടിക്കപ്പെട്ടോളൂ, പക്ഷേ അത് പുറത്തു പറയരുത്. ആരെങ്കിലും നിങ്ങളെ പിന്നിൽ നിന്നും കുത്തിയാൽ നിങ്ങൾ നിലവിളിക്കരുത്. നിങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ ഒറ്റക്കെട്ടായി നിങ്ങൾ അതിനെ പ്രതിരോധിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളെ ഞങ്ങൾ വർഗീയവാദികൾ എന്ന് വിളിക്കും. സവർക്കർ പറയുന്നത്, മുസ്ലിങ്ങളെ സംബന്ധിച്ച് ദ ഹ്യൂമൻ വേൾഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്സ് ഓൺലി, മുസ്ലിം ലാൻഡ് ആൻഡ് ദ എനിമി ലാൻഡ്. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായതും മുസ്ലിങ്ങൾക്ക് ഭരണമുള്ളതുമായ പ്രദേശങ്ങളാണ് മുസ്ലിം ലാൻഡ്. അമുസ്ലിങ്ങൾ ഭൂരിപക്ഷമായതും അമുസ്ലിങ്ങൾ ഭരിക്കുന്നതും അവർക്ക് എനിമി ലാൻഡാണ്. സവർക്കർ പറയുന്നത്, ഇത് പരിശുദ്ധ ഖുറാന്റെ കുഴപ്പമല്ല, നിങ്ങളതിനെ ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നതിൻ്റെ കുഴപ്പമാണ്.
ജിനയും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും രാജ്യം വിഭജിക്കുവാൻ കോപ്പുകൂട്ടിയിരുന്നത് ഈ ഒരു ചിന്താധാരയുടെ പിൻബലം പറ്റിയായിരുന്നു. ഈ ഒരു യാഥാർത്ഥ്യം കോൺഗ്രസ് മനസ്സിലാക്കിയില്ല. ഇനി മനസ്സിലായെങ്കിലും മനസ്സിലായതായി അവർ ഭാവിച്ചില്ല. രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒത്തൊരുമയോടെ ജീവിക്കുന്നു എന്ന മരീചികയിൽ അവർ മുന്നോട്ടു പോയി. അതായിരുന്നില്ല യാഥാർത്ഥ്യം എന്ന് വിഭജനം തെളിയിച്ചു. തുടർന്നുണ്ടായ വർഗീയ കലാപം നമ്മെ പഠിപ്പിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഹിന്ദു മഹാസഭ നടത്തിയ വിജയകരമായ ഒരു സമരമായിരുന്നു നൈസാമിനെതിരെ ഹൈദരാബാദിൽ നടത്തിയത്. 1939 ജൂലൈ മാസം 19 അമുസ്ലിങ്ങൾക്ക് എല്ലാ സിവിൽ ലിബർട്ടിയും പുനഃസ്ഥാപിച്ചുകൊണ്ട് നൈസാം ഉത്തരവിറക്കി. നൈസാമിനെതിരെ ഹിന്ദു മഹാസഭ നടത്തിയ മറ്റൊരു സമരമായിരുന്നു വന്ദേ മാതരം സ്ട്രഗിൾ, വന്ദേ മാതരം സമരം. ഒസ്മാനിയ സർവകലാശാലയിൽ വന്ദേ മാതരം പാടുന്നത് നൈസാം നിരോധിച്ചു. കാരണം അത് മുസ്ലിങ്ങളുടെ മതബോധത്തിനെതിരാണെന്നാണ് നൈസാമിന്റെ ഭരണകൂടം കരുതിയത്. ഇതിനെതിരെ 800 ഹിന്ദു വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിൽ സമരം തുടങ്ങി. അവരെ എല്ലാവരെയും യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്താക്കി. ഹിന്ദു മുസ്ലിം മൈത്രി തകരുമെന്ന് പറഞ്ഞ് അന്നത്തെ കോൺഗ്രസ് നേതൃത്വം നൈസാമിന്റെ കൂടെ നിന്നു. പക്ഷേ വന്ദേ മാതരം എന്ന വികാരം വളരെ പെട്ടെന്ന് തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തേക്കും വ്യാപിച്ചു. അതേ തുടർന്ന് വന്ദേ മാതരത്തിനുള്ള നിരോധനം നൈസാം നീക്കം ചെയ്തു. സവർക്കറിന്റെ ആദ്യകാല വിപ്ലവ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു സിക്കന്ദർ ഹയാത് ഖാൻ. 1938 അദ്ദേഹം പഞ്ചാബ് പ്രവിശ്യയുടെ പ്രീമിയർ ആയിരുന്നു, അതായത് പ്രൈം മിനിസ്റ്റർ. 1938 പഞ്ചാബ് സന്ദർശിച്ച സവർക്കറിന് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തതും സിക്കന്ദർ ഹയാത് ഖാൻ ആയിരുന്നു. എന്നാൽ സിക്കന്ദർ ഖാന്റെ അന്നത്തെ പൊളിറ്റിക്കൽ പൊസിഷൻ പരിഗണിച്ചും കൂടാതെ സവർക്കറിനും കോൺഗ്രസിനും ഇടയിലുള്ള അസ്വാരസ്യം കണക്കിലെടുത്തും സന്ദർശന വേളയിൽ സിക്കന്ദർ ഖാന് സവർക്കറിനെ ഔദ്യോഗികമായി കാണുവാൻ സാധിച്ചില്ല. പക്ഷെ അന്നത്തെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു പോസ്റ്റ്മാനായി വേഷം മാറി സവർക്കർ തന്റെ പഴയ സുഹൃത്തിനെ ചെന്ന് കണ്ടു എന്നാണ്. അതുപോലെ സവർക്കറുടെ ആദ്യകാല വിപ്ലവ സുഹൃത്തുക്കളിൽ രണ്ടുപേർ മരണപ്പെടുന്നതും 1938-39 കാലഘട്ടത്തിലാണ്. അതിലൊരാളായിരുന്നു വീരേന്ദ്ര ചതോപാധ്യായ. അദ്ദേഹം സരോജിനി നായിഡുവിന്റെ സഹോദരനായിരുന്നു. 1938 ചതോപാധ്യായ അടക്കം 184 വിപ്ലവകാരികളെ സോവിയറ്റ് യൂണിയനിൽ വെച്ച് സ്റ്റാലിൻ ഭരണകൂടം തൂക്കിലേത്തി. അന്ന് ഭാരതത്തിലെ മിക്ക പ്രോവിൻസുകളിലും കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സമയം. മഹാത്മാഗാന്ധി അടക്കം കോൺഗ്രസ് നേതാക്കൾക്ക് വൈസ്രോയും അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൌൺസിലുമായും നല്ല ബന്ധം നിലനിന്നിരുന്ന കാലം. ചതോപാധ്യായയുടെ ജീവൻ രക്ഷിക്കുവാൻ വൈസ്രോയ് വഴി വേണ്ട ഇടപെടലുകൾ നടത്തുവാൻ സവർക്കർ സകല കോൺഗ്രസ്സുകാരുമായും ബന്ധപ്പെട്ടു. എല്ലാ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൌൺസിലിലേക്കും അദ്ദേഹം കത്തുകൾ അയച്ചു. ആരും ഒന്നും ചെയ്തില്ല. ആ വിപ്ലവകാരി അങ്ങനെ വീരമൃത്യു വരിച്ചു. അതേ അവഗണനയാണ് ഗദാർ പാർട്ടിയുടെ നേതാവും വിപ്ലവകാരിയുമായ ലാല ഹർദയാലും നേരിട്ടത്. 1939 ഏപ്രിൽ മാസം 5 അദ്ദേഹം അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ വെച്ച് അന്തരിച്ചു. ഇന്ത്യയിലെ ഒരു പത്രവും അത് റിപ്പോർട്ട് പോലും ചെയ്തില്ല. ജവഹർലാൽ നെഹ്റുവിന് ജലദോഷം പിടിച്ചാൽ, മഹാത്മാഗാന്ധിയുടെ BP കൂടിയാൽ വാർത്ത ഉൾക്കുന്ന ഒരു പത്രവും ആ ധീരദേശാഭിമാനിയുടെ അന്ത്യയാത്രയെ റിപ്പോർട്ട് ചെയ്യുവാനുണ്ടായിരുന്നില്ല. ഇന്ത്യൻ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടിരുന്ന മാഡം ഭിക്കാജി കാമയും 1936 അന്തരിച്ചു. അതോടെ ഇന്ത്യൻ വിപ്ലവകാരികളുടെ ആദ്യ നിര ഏതാണ്ട് പൂർണ്ണമായും രംഗമൊഴിഞ്ഞു. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് വന്ദേ മാതരം.